തന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത് ജോസ് വള്ളൂരിന്റെ സംഘത്തിൽപ്പെട്ടവരെന്ന് തൃശൂർ ഡി സി സി സെക്രട്ടറി ആയിരുന്ന സജീവൻ കുരിയച്ചിറ. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ഡി സി സി ഓഫീസിലുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് വീടാക്രമണം. സജീവൻ കുരിയച്ചിറ പറഞ്ഞു, ഇന്നലെ രാത്രിയാണ് രണ്ട് കാറുകളിലായി എത്തിയ സംഘം സജീവന്റെ വീടാക്രമിച്ചത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവത്തിൻ്റെ ഇതിൻ്റെ തുടർച്ചയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിന് പങ്കുണ്ടാവണം. അതായത് എനിക്കിപ്പോൾ നാട്ടിലൊരു ശത്രുക്കളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ ആയിട്ടും ഈ എൻ്റെ നാട്ടിൽ ഞാൻ നല്ല ബന്ധത്തിലാണ് പോയത്. അങ്ങനൊരു വൈരാഗ്യം വരാനുള്ള കാരണമില്ല. അന്യന്മാരുള്ള ഒരാൾക്ക് എതിരെ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ അത് തീർച്ചയായും ആ പാർട്ടി അന്വേഷിക്കണം. ഇതിന് ഇതിന് പിന്നീടുള്ള ഒരു പാർട്ടി കണ്ടെത്തി നടപടിയെടുക്കണം തന്നെയാണ്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട്. സൂരജ്, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുണ്ടായ ആ തർക്കങ്ങൾ, സംഘർഷങ്ങൾ അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? കൃഷ്ണ, തർക്കങ്ങൾക്ക് അവസാനമില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെയാണ് ഈ സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഈ ഡി സി സി പ്രസിഡന്റ് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശവുമായി വീണ്ടും സജീവൻ കുരിയച്ചിറ എത്തിയിരിക്കുന്നത്. ഡി സി സി പ്രസിഡന്റിന്റെ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ വീട് ആക്രമിച്ചതെന്ന നിലപാടിൽ സജീവൻ കുരിയച്ചിറ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അത് ജോസ് വള്ളൂരിന്റെ അറിവോടുകൂടിയാണ് എന്ന് താൻ കരുതുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഈ മുൻ ഡി സി സി പ്രസിഡന്റ് ഈ സംഘത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോകും. വലിയ രീതിയിൽ കുടുംബം ഉൾപ്പെടെ ഭയപ്പെട്ടു പോകുന്ന ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ കർശനമായ നിയമ നടപടി വേണം എന്നൊരാവശ്യമാണ് സജീവൻ കുരിയച്ചിറ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഡി സി സിയിൽ കൂട്ടത്തല്ലിലേക്ക് ഉൾപ്പെടെ നയിച്ചത് ഈ സജീവൻ കുരിയച്ചിറയെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയായിരുന്നു. പിന്നീട് ഈ സംഭവത്തെ തുടർന്ന് ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിനെയും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റിനെയും എല്ലാം പുറത്താക്കുന്ന നടപടിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ രാജി, നിർബന്ധിത രാജി ആവശ്യപ്പെടുന്ന നടപടിയിലേക്ക് പോയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ഈ സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. എന്തായാലും പ്രതികൾക്കായി ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റിന, ശരി, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി.